ഓട്ടോകാഡ് ട്രെയിനിങ് ലെസൺസ് സീരീസിലെ നാലാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓട്ടോകാഡിന്റെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിൽ മൗസ് എത്തരത്തിലൊക്കെ ഉപയോഗപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ആദ്യമായി മൗസിലെ കീകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ലിക്ക്, രണ്ടാമത്തേത് റൈറ്റ് ക്ലിക്ക്, മൂന്നാമത്തേത് സ്ക്രോൾ ബട്ടൺ, നാലാമത്തേത് സ്ക്രോൾ അപ്പ്, അഞ്ചാമത്തേത് സ്ക്രോൾ ഡൗൺ. ഇനി ഈ ബട്ടണുകൾ ഓട്ടോകാഡിൽ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നോക്കാം. ഇതിനായി ഡ്രോ റിബണിൽ നിന്നും ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് തിരഞ്ഞെടുത്ത് വരയ്ക്കുന്നു. അതിനുശേഷം ഒബ്ജക്റ്റിന് മുകളിൽ കഴ്സർ കൊണ്ടുവയ്ക്കുമ്പോൾ ചെറിയൊരു ഗ്ലോ കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യപ്പെടും എന്നാണ് ഇതിനർത്ഥം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റ് സെലക്ട് ആവുന്നതായി കാണാം. അതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷോർട്ട്കട്ട് മെനു സ്ക്രീനിൽ അപ്പിയർ ആവുന്നതും കാണാൻ സാധിക്കും. ഇനി സ്ക്രോൾ ബട്ടൺ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സൂം ഇൻ ആവുകയും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സൂം ഔട്ട് ആവുകയും ചെയ്യുന്നു. അതുപോലെ സ്ക്രോൾ ബട്ടൺ പ്രസ് ചെയ്ത് മൗസ് മൂവ് ചെയ്യുമ്പോൾ പാൻ ടൂൾ വർക്ക് ചെയ്യുന്നു. സ്ക്രീനിനെ മൂവ് ചെയ്യുന്നതിനായി പാൻ ടൂൾ ഉപയോഗിക്കുന്നു. മൗസ് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പോളിഗൺ സെലക്ഷൻ ലഭിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.